നമസ്കാരം, പുനലൂർ ന്യൂസിലേക്ക് സ്വാഗതം. മഴ മാറിയതോടെ വിപണികൾ സജീവം. അഞ്ചൽ VFPCK വൻതോതിൽ കാർഷിക വിഭവങ്ങൾ എത്തിയിരിക്കുന്നു. അഞ്ചൽ VFPCK വിപണിയിൽ ഏത്തക്കായ, കാച്ചിൽ, ചേന, പയർ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ വൻതോതിൽ വിപണി കൈയടക്കിയിരിക്കുന്നു. എന്നാൽ കാർഷിക വിഭവങ്ങൾ വാങ്ങാൻ എത്തിച്ചേർന്ന കച്ചവടക്കാർ വളരെ കുറവായിരുന്നു. നാട്ടിൽ പ്രളയം നടമാടിയതിൻ്റെ നടുക്കവും ശക്തമായ മഴ മൂലം തൊഴിൽ മേഖലയിലെ സ്തംഭനവും വിപണിയെ പിടിച്ചുകുലുക്കി. കഴിഞ്ഞ ഓണക്കാലത്ത് നേന്ത്രക്കായകൾക്ക് കിലോയ്ക്ക് 75-80 രൂപ കിട്ടിയപ്പോൾ ഇപ്രാവശ്യം ലഭിച്ചത് 55-60 രൂപയാണ്. ഭൂരിഭാഗം കാർഷിക വിളകളും പ്രകൃതിക്ഷോഭത്തിൽ നശിച്ചുപോയി. ബാക്കി ലഭിച്ചവയ്ക്ക് വിലയും കുറവ്. ഇത് കർഷകരെ വളരെ വിഷമിപ്പിക്കുന്നുണ്ട്. മഴയ്ക്ക് ശേഷം കാർഷികോൽപ്പന്നങ്ങൾ വാങ്ങാൻ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വ്യാപാരികൾ വിപണികളിൽ എത്താതിരുന്നതും വിലക്കുറവിന് കാരണമായി. ഈ വർഷത്തെ പ്രളയം കാർഷിക മേഖലയെ ഗുരുതരമായി ഉൽപാദനത്തെ ബാധിച്ചിട്ടുണ്ട്. വാഴ കർഷകർക്ക് ഒരുപാട് കാറ്റ് കൊലകൾ, ഒരുപാട് 50% കൊലയും ഒടിച്ചും പുഴുതും പോകുന്നൊരവസ്ഥയുണ്ട്. പച്ചക്കറി ഉൽപാദനം നേരെ പകുതിയായി, 50% താഴെയായി ബാധിച്ചു. വില കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറവാണ്. പൊതുവില് സാമ്പത്തിക മാന്ദ്യവും പ്രളയവും കാര്യങ്ങളും എല്ലാം പച്ചക്കറി ഉൽപാദനത്തെയും ബാധിച്ചു. ഇന്ന് രണ്ട് മാർക്കറ്റുണ്ട്, ഇച്ചിരി മാറ്റമുണ്ട്. പച്ചക്കറിയൊക്കെ നാടൻ സാധനത്തിന് നല്ല വിലയുണ്ട്. ഇന്നിപ്പോൾ പാവല് 100 രൂപ, പയർ 90 രൂപ, പടവലം 40 രൂപ റേഞ്ചിൽ വില പോകുന്നുണ്ട്. പൊതുവില് ഉൽപാദനത്തിൽ വലിയ കുറവ് കാണിക്കുന്നില്ല. നല്ല രീതിയിൽ വിപണി സാധനം വരുന്നുണ്ട്. ഏത്തക്കൊല നമുക്ക് 62-63 വരെയൊക്കെയാണ് ഷോപ്പ് പോയത്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് 80 രൂപ വില ഉണ്ടായിരുന്നു. പിന്നെ പൊതുവില് വാഹനങ്ങൾ പുറത്തുള്ള വ്യാപാരികൾ വരാനുള്ള ഒരു ബുദ്ധിമുട്ട് പൊതുവിൽ ബാധിച്ചിട്ടുണ്ട്. കാലവർഷക്കെടുതി ഉൽപാദനത്തിൽ കുറവ് വരുത്തി. വാഴ കർഷകർ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഒരുപാട് വാഴ പരിഭവമാണ് പിടിച്ചു പോവുകയും 40% ബാധിച്ചിട്ടുണ്ട് കർഷകർ. പൊതുവേ പ്രളയബാധിത ആയതുകൊണ്ട് ആയതുകൊണ്ട് കൊലയ്ക്കൊക്കെ വളരെ വിലക്കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം 75-75 വിറ്റ സ്ഥലത്ത് ഇപ്പം 50-60 വരെയാണ് പരമാവധി വിറ്റത്. കൂടുതൽ സാധനങ്ങൾ ഈ വിപണി വന്നതുകൊണ്ട് ബിസിനസ്സുകാർ കുറച്ച് എടുക്കാൻ വരുന്നു. പുറത്തുള്ളവരൊക്കെ ഉടനെ ഈ പ്രളയബാധിതമായതുകൊണ്ട് അവർക്കൊരു മടിയൊക്കെ ആയതുകൊണ്ടാണ്. കാർഷിക വിളകളിൽ ചിലത് നശിച്ചു പോവുകയും ഉള്ളതിന് വില കുറയുകയും ചെയ്തു. എങ്കിലും മറ്റു ജില്ലകളിൽ നടമാടിയ മഹാപ്രളയത്തിൽ നിന്നും രക്ഷ നേടി ഉള്ള വിഭവങ്ങൾ വിറ്റുതീർക്കാൻ കഴിഞ്ഞല്ലോ എന്ന സമാധാനത്തിലാണ് സാധാരണ കർഷകർ. ന്യൂസ് ബ്യൂറോ അഞ്ചൽ.